through me, hypnotized by the sounds I'm breathing in. Hold tight, hold tight, chemicals collide. Hold tight, hold tight, hold tight. Dripping lights paint the skies, all because of you. നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഇന്ന് നമ്മൾ ചാനലിൽ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റെഡ്മിയുടെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണായ റെഡ്മി 7 ആണ്. ഈ പ്രോഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാൻ തന്നത് എൻ്റെ ഫ്രണ്ട് മാർഷലാണ്. അപ്പോൾ മാർഷലിനൊരു ബിഗ് താങ്ക്സ്. മാർഷലിന് മാത്രമല്ല, മാർഷലിൻ്റെ അമ്മയ്ക്കും. ഇത് മാർഷലിൻ്റെ അമ്മയ്ക്ക് വേണ്ടി മേടിച്ച ഡിവൈസാണ്. അപ്പോൾ ഒരാഴ്ചയായിട്ട് ഈ സാധനം ഇവിടെ വന്നിരിക്കുക. ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോ എടുത്തില്ലായിരുന്നു, ഇന്നാണ് എൻ്റെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും നാളും പുതിയ ഫോൺ മേടിച്ചിട്ട് ഉപയോഗിക്കാതെ ക്ഷമിച്ചിരുന്ന മാർഷലിൻ്റെ അമ്മയ്ക്കും ഞാനൊരു ബിഗ് താങ്ക്സ് പറയുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്ത് തുടങ്ങാം. ഇതവൻ മീയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് പുറത്തെടുക്കാം. നല്ലൊരു പാക്കിങ്ങിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ബോക്സിൻ്റെ പുറത്ത് തന്നെ മൂന്ന് ഡിവൈസിൻ്റെയും കളർ കൊടുത്തിട്ടുണ്ട്. എക്ലിപ്സ് ബ്ലാക്ക്, ലൂണ റെഡ്, പിന്നെ കോമറ്റ് ബ്ലൂ. ഇങ്ങനെ ഈ മൂന്ന് കളേഴ്സിലാണ് ഈ ഡിവൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കാം. ഓക്കെ, ഇത് എക്ലിപ്സ് ബ്ലാക്ക് വേരിയൻ്റ് ആണ്. 2GB റാം, 32GB ആണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുന്നത്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 632 പ്രോസസ്സറാണ്. 15.9 cm HD+ ഡിസ്പ്ലേ ആണ്. പിന്നെ AI ഡ്യുവൽ റിയർ ക്യാമറ ഉണ്ട്. 4000 mAh കപ്പാസിറ്റി ഉള്ള ബാറ്ററി ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഈ ഫോണിൻ്റെ TPU കേസാണ്. പിന്നെ എന്താ ഉണ്ടൊക്കെ പേപ്പറൊക്കെ ഉണ്ട്. ഒരു ട്രാൻസ്പെറൻറ്റ് TPU കേസാണ്. പിന്നെ ഉള്ളത് നമ്മുടെ സ്മാർട്ട് ഫോണാണ്. റെഡ്മി 7 സ്പെസിഫിക്കേഷൻസ് എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഈ കവറൊക്കെ ഒന്ന് പീൽ ചെയ്ത് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. പ്ലാസ്റ്റിക് ബാഗാണ് ഡിവൈസിന് വരുന്നത്. പക്ഷേ കണ്ടിട്ടൊരു മിറർ ഫിനിഷുണ്ട്. നമുക്ക് റിഫ്ലക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ പുറയിൽ. പിന്നെ ഉള്ളത് ഇതിൻ്റെ പവർ ബ്രിക്കും ഒരു USB കേബിളുമാണ്, വേറൊന്നുമില്ല. അപ്പം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കിയാൽ 5V 2A ആണ്. സ്റ്റാൻഡേർഡ് ചാർജറാണിത്. പിന്നെ ഒരു മൈക്രോ USB കേബിളുമാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഫോൺ ബൂട്ട് ചെയ്യാം. മീ എന്നുള്ള ബ്രാൻഡിങ് ഒക്കെ മാറി. ഇപ്പോൾ റെഡ്മി ബൈ ഷാവോമി എന്ന് വരുന്നത് അല്ലേ. കുറേ നാളായി റെഡ്മി ഡിവൈസൊക്കെ അൺബോക്സ് ചെയ്തിട്ട്. ഈ ഡിവൈസ് ബൂട്ടാകുമ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ ക്വിക്ക് സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയാം. ഇതിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് വേർഷൻ 9 ആണ്. അതായത് ആൻഡ്രോയിഡ് 5 ആണ്. MIUI 10 ബേസ്ഡ് സ്കിന്നിലാണ് ഇത് റൺ ചെയ്യുന്നത്. എനിക്ക് MIUI പേഴ്സണലി ഇഷ്ടമുള്ള ഒരാളാണ്. അഡ്വർടൈസ്മെൻറ്റ്സ് വരുമെന്നുള്ള ഒരു നെഗറ്റീവ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തീമും കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ ഇതിൽ 1.8 GHz ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 632 ഒക്ടാകോർ പ്രോസസ്സറാണുള്ളത്. പിന്നെ ഇതിലെ GPU എന്ന് പറയുന്നത് അഡ്രീനോ 506 ആണ്. ഇതുകൂടാതെ ഈ ഡിവൈസിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് 4000 mAh ആണ്. അതായത് വൺ ഡേ ലാസ്റ്റ് ചെയ്യുന്ന നല്ല മികച്ച ബാറ്ററി ബാക്കപ്പ് തന്നെ നമുക്ക് ഈ ഡിവൈസിൽ ലഭിക്കും. പിന്നെ ഈ ഡിവൈസിൻ്റെ വേരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് വേരിയൻസ് ആണ് നിലവിലുള്ളത്. 2GB റാം, 32GB വരുന്ന ഒരു വേരിയൻ്റ്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 799 ആണ്. പിന്നെയുള്ള വേരിയൻ്റ് എന്ന് പറയുന്നത് 3GB റാം, 32GB വേരിയൻ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 899 ആണ്. ഇതിൻ്റെ എക്സ്റ്റേണൽ മെമ്മറി നമുക്ക് 512GB വരെ മെമ്മറി കാർഡ് ഉപയോഗിച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഡിസ്പ്ലേ കാണാൻ തന്നെ നല്ലൊരു രസം തോന്നുന്നുണ്ട്. ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1520x720 പിക്സൽസ് ആണ്. അതായത് ഫുൾ HD ഡിസ്പ്ലേ അല്ല വരുന്നത്, HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. കാണാൻ വളരെ നല്ല ഭംഗി തരുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 12+2MP ക്യാമറയാണ് വരുന്നത്. ഇവിടെ ഒരു ഡ്യുവൽ ടോൺ ഫ്ലാഷും നൽകിയിട്ടുണ്ട്. AI ഡ്യുവൽ ക്യാമറയാണ്. നമുക്ക് AI സീൻസും AI മോഡും എല്ലാം എനേബിൾ ചെയ്യാം. പിന്നെ ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 8MP ഷൂട്ടറാണ് ഇതിലുള്ളത്. അപ്പോൾ അത്യാവശ്യം മികച്ച സെൽഫീസൊക്കെ നമുക്കിതുകൊണ്ട് എടുക്കാൻ സാധിക്കും. പിന്നെ പോർട്രേറ്റ് മോഡും ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തെടുക്കേണ്ട ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അതും എടുക്കാം. ടൈം ഷട്ടർ ഇടുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കൈ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ക്യാമറ ടൈമർ സ്റ്റാർട്ടാവും, അപ്പോൾ ഫോട്ടോ എടുക്കും.
അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഈ ഒരു ബഡ്ജറ്റിൽ നല്ലൊരു ഡിവൈസ് തന്നെയാണ്. ഇതിൻ്റെ ബാക്കി നേരത്തെ പറഞ്ഞ രണ്ട് ബ്ലൂ ആൻഡ് റെഡ് കളേഴ്സ് എന്ന് പറയുന്നത് നല്ലൊരു ഗ്രേഡിയൻ കോമ്പിനേഷനിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങളാണെങ്കിൽ ഏത് കളർ ചൂസ് ചെയ്യും എന്നുള്ളത് ഇവിടെ വോട്ട് ചെയ്യുക. ഞാനാണെങ്കിൽ പേഴ്സണലി എനിക്ക് റെഡാണ് ഇഷ്ടം, ബ്ലൂവും ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് കളേഴ്സ് ആയിരിക്കും ഞാൻ മെയിനായിട്ട് ചൂസ് ചെയ്യുക. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഒരു ഡീഫോൾട്ട് കളറായി പോയി, പക്ഷേ എന്നാൽ പോലും ഒരു പ്രീമിയം ഫീലൊക്കെ തോന്നിക്കുന്നുണ്ട് ആ റിഫ്ലക്ഷൻ കൊണ്ടുമൊക്കെ. പിന്നെ അത്യാവശ്യം ഫിംഗർ പ്രിൻ്റ് എല്ലാം ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അപ്പം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന TPU കേസ് ഉപയോഗിച്ചാൽ നന്നായിരിക്കും. പിന്നെ ഒരു കാര്യം കണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് ഈ ട്രാൻസ്പെറൻറ്റ് TPU കേസൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കളറ് ഫെയ്ഡായി, അതൊരു ഭയങ്കര ഒരു യെല്ലോ ടോൺ കയറി വരാറുണ്ട്. ഇതിൽ അങ്ങനെ ഉണ്ടാവും തോന്നില്ല, കാരണം ഇത് ഇപ്പം തന്നെ ഓൾറെഡി ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഇരിക്കുന്നത്. അപ്പം കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ റെസ്പോൺസ് എന്നുള്ളത്. ഓക്കെ, അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ട്. നമ്മൾ ഫോൺ വെയ്ക്ക് ചെയ്തിട്ട് കൈ അങ്ങ് വെക്കുമ്പോഴേ സാധനം അൺലോക്ക് ആകുന്നുണ്ട്. ഓഫായിരിക്കുമ്പോഴും സെയിം റെസ്പോൺസ് തന്നെയാണ് തരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഡിവൈസിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സുമൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളൊരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ വാങ്ങാൻ നോക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് തന്നെയാണ്. റെഡ്മിയുടെ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലെ ബെസ്റ്റ് ഡിവൈസ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്രയും നാൾ വന്നതിൽ വെച്ച് ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള അവരുടെ ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോണാണ് ഈ റെഡ്മി 7 എന്ന് പറയുന്നത്. കാണാനും വളരെ ബ്യൂട്ടിഫുൾ ലുക്ക് വരുന്ന ഒരു ഡിവൈസ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായും വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ഡിവൈസ് കൺസിഡർ ചെയ്യുക. ഇത് വാങ്ങാനുള്ള ലിങ്ക് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മലയാളം ടെക്കിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എങ്കിലും ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.